നമസ്കാരം. ഇപ്പോൾ കാണാൻ കഴിഞ്ഞ ഒരു ന്യൂസാണ്, കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തു. കാരണം വേറൊന്നുമല്ല, വീട്ടിലെ കറണ്ട് ചാർജ് അടയ്ക്കാതിരുന്നപ്പോൾ അവർ വന്ന് ഫീസ് ഊരി. ഫ്യൂസ് ഊരിയപ്പോൾ ആ ഫ്യൂസ് ഊരിയ ആളിനെ മർദ്ദിച്ചു. കെ എസ് ഇ ബിയിലെ ആ ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടിയാണ് ചെയ്തത്. നമുക്കെല്ലാം കറണ്ട് ചാർജ് വരുമ്പോൾ അവിടെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്. അവര് നമുക്ക് ഒരു മാസത്തിന് ഗ്യാപ്പ് ഇട്ട് തന്നെ ഒരു ഡേറ്റ് വന്നിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഇന്ന ഡേറ്റ് ആണ്, ഈ ഡേറ്റിൽ നിങ്ങൾ കൊണ്ടുവന്ന് ക്യാഷ് അടയ്ക്കണം, ലൈൻ കറണ്ട് വിച്ഛേദിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ് നമുക്ക് ആ പേപ്പറിൽ തന്നെ അവര് ലാസ്റ്റ് ഡേറ്റ് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ നമുക്ക് ബില്ല് തരുമ്പോൾ ബില്ലിനകത്ത് ലാസ്റ്റ് ഡേറ്റ് ഉണ്ട്. ആ ലാസ്റ്റ് ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറണ്ട് ചാർജ് അടയ്ക്കാനുള്ള ഒരു സാവകാശമാണ്. ആ സാവകാശം തന്നിട്ടും ചിലർ മറന്നു പോകാം, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിട്ടുപോകും, ആ ഇന്ന ഡേറ്റിൽ അടയ്ക്കണമായിരുന്നു വിട്ടുപോകും. നമ്മൾ എന്നാൽ അങ്ങനെ ഫീസ് വരാൻ വരുന്നവരോട് നമുക്ക് അപ്പത്തോ നമ്മൾ ഗൂഗിൾ പേയിലോ അല്ലെങ്കിൽ നേരിട്ട് കൊണ്ട് പൈസ അടയ്ക്കുകയോ ചെയ്താൽ അവര് ഒരിക്കലും ഫീസ് ഊരത്തില്ല. നമുക്ക് ഗൂഗിൾ പേ വഴിയോ അല്ലെങ്കിൽ അവരോട് പറഞ്ഞാൽ നമുക്കിപ്പോ കെ എസ് ഇ ബി ഓഫീസിൽ പോയിട്ട് കറണ്ട് ചാർജ് അപ്പത്തോ എമർജൻസി ആയിട്ട് അടയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് അവരവരുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥര് അവർക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അവരുടെ മുതിർന്ന ഉദ്യോഗസ്ഥര് എല്ലാ മാസവും ഇങ്ങനെ കറണ്ട് ചാർജ് അടയ്ക്കാത്തവരുടെ ഒരു ലിസ്റ്റ് എടുക്കും. ഈ കറണ്ട് ചാർജ് വന്നതിന് ശേഷം കറണ്ട് ചാർജ് അടയ്ക്കാത്തവരുടെ ലിസ്റ്റ് എടുത്തിട്ട് ഈ ഫീസുകൾ ഊരാൻ പറയും. ആ ഫീസ് ഊരാൻ വരുന്നത് ആ പാവം പിടിച്ച ലൈമാന്മാരോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്ന മറ്റു ഉദ്യോഗസ്ഥരോ എല്ലാം ആയിരിക്കാം. അവരവിടെ വന്നിട്ട് നമ്മൾ ആ കറണ്ട് ചാർജ് അടയ്ക്കാത്തതിന് ഫ്യൂസ് ഊരുന്നതിന് അവരെ മർദ്ദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സംഭവമാണ് നടന്നത്. ഞാൻ കാര്യം അതിനു മുമ്പ് പറയാം. ഈ നമ്മൾ ആ ന്യൂസ് കാണുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഈ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെന്ന് പറഞ്ഞാലേ നമ്മൾ എല്ലാവരും പറയും കറണ്ട് ഇല്ല എന്ന് പറയുമ്പോൾ അവരുടെ തോളത്ത് കയറാനും അവർക്ക് ഫോൺ ചെയ്തിട്ട് കറണ്ടില്ല എന്ന് പറയുമ്പോൾ ഈ പാതിരാത്രി ആണെങ്കിലും ഇപ്പം ആറുമണിക്ക് ശേഷം അങ്ങനെ വലുതായിട്ട് അവർ പോസ്റ്റിൽ കയറുന്നില്ല എങ്കിലും അവർ മാക്സിമം കറണ്ട് തരാൻ തന്നെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഈ രാവും പകലും ഇല്ലാതെ കറണ്ട് ഇല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യപ്പെടുത്തുകയും അവരെ ഇരിക്കപ്പുറത്തി കൊടുക്കാതെ അവരെ വന്ന് കറണ്ട് കെട്ടിക്കും, എന്നിട്ട് ഫീസ് പോയാൽ ഫീസ് കെട്ടിക്കും, അല്ലെങ്കിൽ കറണ്ട് വരാത്ത എന്താണെന്ന് പറഞ്ഞ് അവരെ ശല്യം ചെയ്യും. പക്ഷെ അങ്ങനെയുള്ളവർ കറണ്ട് ചാർജ് അടയ്ക്കാൻ കൂടി പഠിക്കണം. കറണ്ട് ചാർജ് അടയ്ക്കാത്തതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ കോഴിക്കോട് തിരുവമ്പാടിയിൽ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഫീസ് ഊരുകയും ആ ഫീസ് ഊരാൻ വന്ന ആളിനെ അവിടുത്തെ കുട്ടികൾ മർദ്ദിക്കുകയും ചെയ്തു. മർദ്ദിച്ചതിന് ശേഷം ഈ മർദ്ദനം ഉണ്ടായതിനെതിരെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇവർ കേസ് കൊടുക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് ആ ന്യൂസ് ഒന്ന് കേൾക്കാം. തിരുവമ്പാടിയിൽ കെ എസ് ഇ ബി ഓഫീസിന് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രതിഷേധിച്ച് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ഓഫീസ് ആക്രമിക്കുകയും ചെയ്ത കേസിലെ പ്രതികളായ തിരുവമ്പാടി സ്വദേശികളായ അജ്മലിന്റെയും സഹോദരൻ ഷഹാദിന്റെയും വീട്ടിലെ വൈദ്യുതിയാണ്. തിരുവമ്പാടിയിലാണ് സംഭവം നടക്കുന്നത്. തിരുവമ്പാടിയിലെ അജ്മലിന്റെയും സഹോദരൻ ഷാഹിദിന്റെയും വീട്ടിലെ വൈദ്യുതിയാണ് കറണ്ട് ചാർജ് അടയ്ക്കാത്തത് കൊണ്ട് വിച്ഛേദിച്ചത്. കെ എസ് ഇ ബിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആക്രമണം നടത്തിയതിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത്. ആരായാലും വിച്ഛേദിച്ചു പോകും, വൈദ്യുതി അല്ലേ വിച്ഛേദിച്ചുള്ളോ? എനിക്ക് തോന്നുന്നു അത് കേസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചതിനെതിരെ കേസും കൊടുത്തിട്ടുണ്ട്. ആരായാലും കേസ് കൊടുക്കത്തില്ലേ? ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ അല്ലെങ്കിൽ ഒരു ഡ്യൂട്ടിയിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ഈ കേസ് തീർക്കണമെങ്കിൽ തന്നെ ഈ കറണ്ട് ചാർജ് അടച്ചാൽ തന്നെ നടക്കുന്ന കാര്യമാണോ? ഈ കേസ് തീർക്കണമെങ്കിൽ കുറേ നടക്കേണ്ടി വരും. കെ എസ് ഇ ബി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആക്രമണം നടത്തിയതിന്റെ പേരിൽ വൈദ്യുതി വിച്ഛേദിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് വൈദ്യുതി ബില്ല് അടയ്ക്കാത്തതിനെ തുടർന്ന് അജ്മലിന്റെ വീട്ടിലെ കണക്ഷൻ കെ എസ് ഇ ബി വിച്ഛേദിച്ചത്. കണക്ഷൻ വിച്ഛേദിച്ച ലൈൻമാൻ പ്രശാന്തിനെ അജ്മൽ മർദ്ദിച്ചിരുന്നു. ഇതിൽ കേസെടുത്തതോടെ കെ എസ് ഇ ബി ഓഫീസിലെത്തിയ അജ്മലും സഹോദരനും അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രശാന്തിനെയും കയ്യേറ്റം ചെയ്യുകയും ദേഹത്ത് മലിനജലം ഒഴിക്കുകയും ചെയ്തു. ഇതിപ്പം എന്താണെന്ന് വെച്ചാല് ഈ മർദ്ദിച്ചത് കൂടാഞ്ഞിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയറെ പോയി മർദ്ദിക്കുകയും പുള്ളിയുടെ മേത്ത് മലിനജലം കോരി ഒഴിക്കുകയും ചെയ്തു. കൊള്ളാം, നല്ല അഹങ്കാരം. ഇതിനെ ഞാൻ നല്ല അഹങ്കാരം എന്നേ പറയത്തുള്ളൂ. അത് ആരും ആയിക്കോട്ടെ, ഒരു ഓഫീസിൽ കയറി ഒരു ഉദ്യോഗസ്ഥന് അസിസ്റ്റന്റ് എഞ്ചിനീയറെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഏത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുക, അവരുടെ മേത്ത് മലിനജലം കോരി ഒഴിക്കുക, എന്നിട്ട് ഫീസ് വരാൻ വന്നവനെ അടിക്കുക, ഇതൊക്കെ കാണിക്കുന്നത് എന്തോ വലിയ സംഭവമാണെന്നോ വലിയ എന്തോ ഞങ്ങളെന്തോ വലിയ ഇതാണെന്നോ വിചാരിച്ചിട്ടാണോ? എന്തായാലും ഇത് ശിക്ഷ അർഹിക്കുന്ന കാര്യം തന്നെയാണ്. എന്തായാലും ഇത് കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് മർദ്ദിച്ചതിനെതിരെയും. എന്തായാലും ഈ കേസ് അങ്ങനെ ഇങ്ങനെയൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കണക്ഷൻ കണക്ഷൻ കൊടുക്കുമായിരിക്കും, പലരും ഇടപെട്ട് സംസാരിച്ച് അവരുടെ വീട്ടില് അച്ഛനും അമ്മയോ വയസ്സായ ആൾക്കാരുള്ളതാണ്, കറണ്ട് കൊടുക്കുമായിരിക്കാം. പക്ഷെ ഈ കേസ് തീർക്കണമെങ്കിൽ ഈ പൊന്നു മക്കള് കുറേ കഷ്ടപ്പെടും. ഓഫീസിലെ കമ്പ്യൂട്ടർ അടക്കമുള്ള ഉപകരണങ്ങളും അടിച്ചു തകർത്തു. 3 ലക്ഷം രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 3 ലക്ഷത്തോളം രൂപയുടെ നഷ്ടം വരുത്തിയിട്ടുണ്ടെന്നും അവിടുത്തെ ഓഫീസിലെ പല സാധനങ്ങളും അടിച്ചു പൊട്ടിച്ചിട്ടുണ്ടെന്നുമാണ്
ഇപ്പൊ ന്യൂസിൽ പറയുന്നത്. ഓഫീസ് ആക്രമിക്കുന്നവർക്ക് വൈദ്യുതി നൽകേണ്ട എന്നാണ് വകുപ്പിന്റെ നിലപാട്. ഇരുട്ടിലായതോടെയാണ് പ്രതിയുടെ അച്ഛനും അമ്മയും എഴുതിട്ട് പ്രതിഷേധം നടത്തുന്നത്. അവിടെ അതിനുശേഷം ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞതുപോലെ കെ സി ബി ഉദ്യോഗസ്ഥരെല്ലാം കൂടെ ഒരു മീറ്റിംഗ് കൂടുകയും അല്ലെങ്കിൽ അവരുടെ ഓഫീസർമാർ സംസാരിക്കുകയും അവരാണ് ഓഫീസിൽ കയറി ആക്രമണം നടത്തിയതുകൊണ്ട് അവർക്കിനി വൈദ്യുതി നൽകണ്ട എന്നുമാണ് അവരുടെ തീരുമാനം. ഇനിയിപ്പോ ആ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇപ്പൊ അതിൽ തന്നെ തീരുമാനത്തിൽ ഒരു മാറ്റം ചിലപ്പോൾ ഉണ്ടായ കമ്പനി ലഭിച്ചു എന്നുണ്ടെങ്കിലും ഇനിയിപ്പം അവർക്ക് വൈദ്യുതി ലഭിച്ചു എന്നിരിക്കട്ടെ. പക്ഷേ ഈ ഉദ്യോഗസ്ഥനെ അടിച്ച കേസ് എന്ന് പറയുന്നത് നമുക്ക് എടുത്തിയാണ് എളുപ്പമാണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്കൊക്കെ ആണെങ്കിൽ കറണ്ട് ബില്ല് വരുമ്പോൾ കറണ്ട് ബില്ലിനകത്ത് തന്നെ ഉണ്ട് ഡേറ്റ് തന്നിട്ടുണ്ട്, ഒരു മാസത്തെ ഒരു ഡേറ്റ് തന്നിട്ടുണ്ട്, ആ ഡേറ്റിനുള്ളിൽ അടച്ചു തീർക്കുക എന്നുള്ളതാണ്. സം ടൈം ഞാൻ ഈ പറഞ്ഞ പോലെ മറന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ അവർ വരുന്ന സമയത്ത് അവരിപ്പോ നമ്മൾ വീസ് ഊരാൻ വരുന്ന സമയത്താണെങ്കിൽ സാറേ ഒന്ന് നിൽക്കാം ഞാനൊന്ന് പോയി അടച്ചേക്കാം അല്ലെങ്കിൽ ഞാൻ ഗൂഗിൾ പേ ചെയ്യാം എന്ന് പറഞ്ഞാൽ അവര് പോവും. അതിനൊക്കെ കെ സി ബി ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കാനും സൗകര്യമുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള സൗകര്യങ്ങളെല്ലാം ഉള്ളപ്പം എന്റെ വീട്ടിൽ വന്ന് വൈദ്യുതി ഊരിക്കൊണ്ട് പോയ വൈദ്യുതി ബില്ലടയ്ക്കാത്തത് കൊണ്ട് അങ്ങ് ഊരിയെന്ന് പറഞ്ഞിട്ട് ഒരു ഉദ്യോഗസ്ഥനെ വർദ്ധിക്കുക, ഓഫീസിൽ കയറി ആക്രമണം നടത്തുക, ഇതൊന്നും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയാത്ത സാധനങ്ങളാണ്. അതൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ആരും നിൽക്കരുത്. എന്ന് വെച്ചാൽ അവരും ഉദ്യോഗസ്ഥരാണ്, മനുഷ്യരാണ്, അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനാണ് വന്നത്. എന്തായാലും ഈ കേസ് കേട്ട് ഇങ്ങനൊന്നും തീരുമെന്ന് തോന്നുന്നില്ല. ഇപ്പം വൈദ്യുതി ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പം അവരുടെ അച്ഛനും അമ്മയും ഒരു വയസ്സായ ആൾക്കാരാണ്. അപ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ചിലപ്പോൾ വൈദ്യുതി കൊടുത്താലും ഈ കേസിൽ നിന്നൂരാൻ ഈ മക്കൾ നല്ല പാടുപെടും. എന്നുവെച്ചാൽ ഒരു ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടിയെ തടസ്സപ്പെടുത്തുകയും അതുപോലെ ഓഫീസിൽ കയറി ആക്രമിക്കുകയും ചെയ്ത കേസ്. എന്തായാലും എല്ലാവരും കറണ്ട് ചാർജൊക്കെ കൃത്യമായിട്ട് നോക്കുക, ബില്ലെടുത്ത് നോക്കുക, അടയ്ക്കേണ്ട സമയത്ത് തന്നെ അടയ്ക്കുക, ദേഷ്യങ്ങളൊക്കെ മാറ്റിവെക്കുക. ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനാണ് വരുന്നത്, അവർ ഡ്യൂട്ടി ചെയ്യും. അതിനവരെ തല്ലിയിട്ടോ ഒന്നും കാര്യമില്ല, തല്ലിയാലും നഷ്ടം നമുക്ക് തന്നെയാണ്. ഓക്കെ, ഈ തല്ലുന്നവർക്ക് തന്നെയാണ് നഷ്ടം. ഈ കേസെന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും പോകുന്ന കേസ് കേട്ടൊന്നുമല്ല. ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടി സമയത്ത് ഇരിക്കുന്ന സമയത്ത് അവർ മർദ്ദിക്കുകയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാനും ആ കേസ് നടത്തിക്കാനും അവർക്ക് ഇതൊക്കെയുണ്ട്. ഈ കേസിന് പുറകിൽ നടന്ന് ഈ ചെയ്ത ആൾക്കാർ നല്ല പാടുപെടും. ഓക്കെ, അപ്പൊ എല്ലാവരും കണ്ടിയാതൊക്കെ നോക്കിക്കോ, ബില്ലെടുത്ത് ഇപ്പൊ ഈ വീഡിയോ കഴിഞ്ഞ് പറഞ്ഞാൽ ബില്ലെടുത്ത് നോക്കിക്കോണം എത്ര രൂപ അടയ്ക്കേണ്ടെന്ന് വെച്ചാൽ, അത് ലേറ്റാന്ന് വെച്ചാൽ ലാസ്റ്റ് ഡേറ്റിന് മുന്നേ കൊണ്ട് പൈസ അടയ്ക്കുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.